ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്ലീഹാകാലം അഞ്ചാം ഞായർ മാർത്തോമാ ശ്ലീഹായുടെ ദുക്രാണ തിരുനാളിൻ്റെ ആശംസകൾ. ആകയാൽ വിശ്വാസം കാൽവിയിൽ നിന്നും, കാൽവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17 നമുക്ക് ഈശോയുടെ വചനങ്ങളെ വിശ്വാസമെന്ന ദാനത്തിൽ ആഴപ്പെടാനായിട്ട് വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിനുള്ള വായന 3:5-14 വാക്യങ്ങൾ. ശുശ്രൂഷകരുടെ സ്ഥാനം. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ ശുശ്രൂഷയിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തിയവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്തു. എപ്രകാരമാണ് താൻ പണിതതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും.